ഇസ്ലാമിക തീവ്രവാദികൾക്ക് പണികൊടുത്ത് സൗദി ഭരണകൂടം. ഇസ്ലാമിക തീവ്രവാദം ലോകരാജ്യങ്ങളിൽ ശക്തിപ്പെടുന്ന സാഹചര്യത്തിൽ തീവ്രവാദത്തിന് പ്രേരിപ്പിക്കുന്ന പുസ്തകങ്ങൾ മുസ്ലിം പള്ളികളിൽ നിന്ന് നീക്കം ചെയ്യുക എന്ന ധീരമായ തീരുമാനമെടുത്ത് സൗദി സർക്കാർ മുന്നോട്ട് വന്നിരിക്കുന്നു. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ മത തീവ്രവാദികൾ സ്വന്തം മതത്തിൽപ്പെട്ടവരെ പോലും വധിക്കുന്ന സാഹചര്യത്തിലാണ് ഇസ്ലാം മത മൗലികവാദികളെ ഞെട്ടിച്ചുകൊണ്ടുള്ള സൗദിയുടെ ഈ കടുത്ത നടപടി. ഇസ്ലാം മത വിഭാഗങ്ങളിൽ വ്യാപകമായി തീവ്രവാദ ചിന്തകൾ പടർന്നു കയറുന്ന സാഹചര്യം സൗദി സർക്കാരിനെ ഇത്തരം കർശന നടപടികളിലേക്ക് കടക്കുവാൻ പ്രേരിപ്പിച്ചു കാണും. ഇതിൻ്റെ ഭാഗമായി പള്ളികളിലുള്ള ലൈബ്രറികളിലെ പുസ്തകങ്ങളുടെ ഉള്ളടക്കം പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ ഇസ്ലാമികകാര്യ മന്ത്രാലയം അവരുടെ കീഴിലുള്ളവർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. നിലവിൽ പ്രവർത്തിക്കുന്ന ലൈബ്രറികളുടെ പട്ടിക തയ്യാറാക്കാനും തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന പുസ്തകങ്ങൾ അടിയന്തരമായി നീക്കം ചെയ്യുവാനും ഇസ്ലാമികകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുൾ ലത്തീഫ് അൽ ഷെയ്ഖ് ഉത്തരവിട്ടിരിക്കുന്നു. ഈ വാർത്ത ഏറെ സന്തോഷത്തോടെയും പ്രതീക്ഷയോടെയുമാണ് ലോകജനത നോക്കിക്കാണുന്നത്. മന്ത്രാലയത്തിൻ്റെ അനുമതിയില്ലാതെ മതപ്രഭാഷണങ്ങളും പ്രബോധന പ്രവർത്തനങ്ങളും നടത്തുന്നത് നിയമവിരുദ്ധ പ്രവർത്തനമായി കാണുമെന്നും സൗദി ഗവൺമെന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. സൗദിയിലെ ഗവേഷകരും വിദ്യാർത്ഥികളുമാണ് പ്രധാനമായും മുസ്ലിം പള്ളികളോട് ചേർന്നുള്ള ലൈബ്രറികൾ ഉപയോഗിക്കുന്നത്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യുവാക്കൾ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരായി അക്രമങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ വിവിധ രാജ്യങ്ങളിലേക്ക് പോകുന്നത് തടയാൻ ഉദ്ദേശിച്ചാണ് സൗദി ഗവൺമെന്റിന്റെ ഈ നടപടി. മാത്രമല്ല, മതഗ്രന്ഥ പഠനങ്ങൾ മാത്രം പോരാ, ശാസ്ത്ര ഗവേഷണ സെമിനാറുകളിൽ കൂടി സൗദി മസ്ജിദുകളിലെ ജീവനക്കാർ പങ്കെടുക്കണമെന്നും ഗവൺമെന്റ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മതമൗലികവാദത്തിൻ്റെയും തീവ്രവാദത്തിൻ്റെയും ആശയങ്ങളിൽ നിന്ന് അകറ്റി ശാസ്ത്രീയവും പുരോഗമനപരവുമായ ചിന്തകളിലേക്ക് സൗദിയിലെ വിശ്വാസികളെ നയിക്കുവാനുള്ള ധീരമായ ഈ ശ്രമങ്ങളെ നാം അഭിനന്ദിച്ചേ മതിയാകൂ.